എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പുകളിലേക്ക് ജോലി അവസരം വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എംപ്ലോയബിലിറ്റി സെന്റർ വഴിയുള്ള നിയമനങ്ങളാണ് നോക്കുന്നത് ആദ്യത്തേത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ് ഇരിട്ടി താലൂക്കിൽ മട്ടന്നൂർ വെളിയാമ്പറമ്പിലെ എൽ എ സ്പെഷ്യൽ തഹസിൽദാർ കിൻഫ്ര രണ്ട് ഓഫീസിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നുണ്ട് പ്രവൃത്തി പരിചയവും യോഗ്യതയും ഉള്ളവരിൽ നിന്ന് അപേക്ഷ എണിച്ചു അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് മുമ്പ് സ്പെഷ്യൽ തഹസിൽദാർ എൽ എ കിൻഫ്ര രണ്ട് ഓഫീസിൽ ബയോഡാറ്റ സഹിതം സമർപ്പിക്കേണ്ടതാണ് അടുത്തത് ഫാർമസിസ്റ്റ് നിയമനമാണ് മക്കരപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റോപ്പ് ഗ്യാപ് അറേഞ്ച്മെൻ്റ് ആയി ഒരു ഫാർമസിസ്റ്റിന്റെ സേവനം ആവശ്യമുണ്ട് ഇതിനായുള്ള അഭിമുഖം ഒക്ടോബർ ഒന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മകരപ്പറമ്പ് ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പരിച്ച ബയോഡേറ്റിയും യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ നൽകുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളും അവയുടെ പകർപ്പുകളുമായിട്ട് അഭിമുഖത്തിന് ഹാജരാകണം ഉദ്യോഗാർത്ഥികൾ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ബിരുദവും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവരായിരിക്കണം അടുത്തത് വിവിധ തസ്തികകളിൽ അഭിമുഖമാണ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അഭിമുഖം നടക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ട്രെയിനി റീറ്റെയിൽ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് ട്രെയിനി യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അടുത്തത് ഫൈവ് ജി നെറ്റ്വർക്ക് ടെക്നീഷ്യൻ യോഗ്യത വേണ്ടത് ഡിപ്ലോമയാണ് ടെക്നിക്കൽ ഫീൽഡിലാണ് വേണ്ടത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അടുത്തത് സെയിൽസ് ആൻഡ് മാർക്കറ്റ് എക്സിക്യൂട്ടീവ് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അടുത്ത പോസ്റ്റ് സ്റ്റോർ കം അഡ്മിൻ യോഗ്യത ഡിഗ്രി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഈ തസ്തികകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് മൊബിലൈസർ യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഐ ടി ഐ അടുത്ത തസ്തിക വെൽഡർ അല്ലെങ്കിൽ ഫിറ്റർ യോഗ്യത ഐ ടി ഐ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നീഷ്യൻ യോഗ്യത ഐ ടി ഐ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അടുത്തത് ഡ്രൈവർ യോഗ്യത ഐ ടി ഐ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഈ തസ്തികകളിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷ കഴിയുന്നത് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സാണ് പ്രവർത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് വാച്ച്മാൻ നിയമനമാണ് കണ്ണൂർ ആർ ടിഒയുടെ കീഴിലുള്ള തോട്ടഡ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വാച്ച്മാന്റെ ഒഴിവിലേക്ക് വിമുക്ത പടൽമാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അൻപത് വയസ്സിൽ താഴെയുള്ള വിമുക്ത ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത പട തിരിച്ചറൽ കാഡിന്റെ പകർപ്പും സഹിതം സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് മുമ്പായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം ഫോൺ നമ്പർ പൂജ്യം നാല് അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നിയമനമാണ് മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നിയമിക്കുന്നുണ്ട് യോഗ്യത വേണ്ടത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദവും രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവുമാണ് അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അപേക്ഷ വായിക്കേണ്ട തപാൽ വഴിയാണ് അപേക്ഷ വായിക്കേണ്ട വിലാസം പ്രൊജക്ട് മാനേജർ ജില്ലാ നിർമ്മിതി കേന്ദ്രം സിവിൽ സ്റ്റേഷൻ മലപ്പുറം കോൺടാക്ട് നമ്പർ പൂജ്യം നാല് എൺപത്തി മൂന്ന് ഇരുപത്തിയേഴ് മുപ്പത്തഞ്ച് അൻപത്തൊൻപത് നാല് ഒന്നുകൂടി ഉണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ്റിനാല് പൂജ്യം ഒന്ന് നാൽപ്പത്തിയേഴ് മുപ്പത് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നിർമ്മിതി കേന്ദ്ര എം എൽ പി അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ ഇത്രയും തസ്തികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് എംപ്ലോയബിലിറ്റി സെൻ്റർ വഴിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് താല്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി